നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദക്ഷിണം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നോടി ചെല്ലുകയാണ്. ഓട്ടപ്രദക്ഷിണം ആദ്യമായി കണ്ട വാർത്ത, ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക സംഘടന നടന്ന ലഡാക്കിലെ ഭാഗങ്ങളിൽ നിർമ്മാണങ്ങളുമായി ചൈന എന്നതാണ്. തങ്ങളുടെ പട്ടാളത്തിന് അടിയന്തര ഘട്ടത്തിൽ എളുപ്പം എത്തിച്ചേരാൻ സഹായകമാകുന്ന നിർമ്മാണങ്ങളാണ് ചൈന ഇവിടെ നടത്തുന്നതെന്നാണ് ഇന്റലിജൻസ് വിദഗ്ധൻ ഡാമിയൻ സൈമൺ നൽകുന്ന സൂചന. ഇതിന് സഹായമായ ചിത്രങ്ങൾ ഇദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. കിഴക്കൻ ലഡാക്കിൽ പാങ്കോങ് തടാകത്തിൽ ചൈന തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഭാഗത്താണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലം ഏതാണ്ട് നിർമ്മാണം പൂർത്തിയായതായാണ് സൂചനകൾ. ഇതുവഴി ആയുധങ്ങളും സൈനിക നീക്കവും എളുപ്പത്തിൽ നടത്തുമെന്നത് തന്നെയാവും ചൈന കണക്കുകൂട്ടുന്നത്. 2020 അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ചൈന ഇവിടെ സൈനിക സഹായകമാകുന്ന നിർമ്മാണങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും സൈനികർ നിലയുറപ്പിച്ചിരുന്ന മേഖലയായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യം സൈനിക തല ചർച്ചകളുടെ ഫലമായി പിന്മാറിയ അവസരത്തിലാണ് ചൈന ഇവിടെ പാലം നിർമ്മിച്ചത്. പാലം പണി പൂർത്തിയായതോടെ ലഡാക്കിലെ വിവിധ ഇടങ്ങളിലൂടെ സൈനിക വിന്യാസം സുഗമമായി നടത്താനാണ് ചൈന ശ്രമിക്കുന്നത്. 2020 ശേഷം 50,000 സൈനികരെയാണ് ഇന്ത്യയും ചൈനയും ഇവിടെ നിയോഗിച്ചിരുന്നത്. 2020 ജൂൺ 20 ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഇവിടെ മുഖാമുഖം ഏറ്റുമുട്ടിയത്. 20 സൈനികരെയാണ് അന്ന് ഇന്ത്യക്ക് നഷ്ടമായത്. ചൈനയുടെ 4 മരിച്ചതായി ഔദ്യോഗികമായി അറിയിച്ചെങ്കിലും 40+ പേരാണ് മരിച്ചതെന്നാണ് വിവിധ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രശ്നമുണ്ടായ ഇടത്തു നിന്നും 2 കിലോമീറ്ററോളം പിന്മാറാൻ ഇന്ത്യയും ചൈനയും കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം. അടുത്തതായി ഓട്ടപ്രദക്ഷിണം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പാകിസ്ഥാൻ പ്രേമികളുടെ നെഞ്ചിൽ ഇടുത്തി വീഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഓട്ടപ്രദക്ഷിണം അടുത്തതായി കണ്ടത്. ഭീരുക്കളും തെമ്മാടികളും അത്യാഗ്രഹികളും നിറഞ്ഞ നാടാണ് പാകിസ്ഥാൻ എന്നാണ് ഒരു പ്രമുഖ വ്യക്തി തുറന്നടിച്ചിരിക്കുന്നത്. ആരാണ് പ്രമുഖ വ്യക്തി എന്നല്ലേ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മുൻ ഭാര്യ തന്നെയാണ് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. താൻ സഞ്ചരിച്ച വാഹനത്തിന് നേരെ അജ്ഞാതർ വെടിയുതിർത്തുവെന്ന ആരോപണവുമായാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മുൻ ഭാര്യ റഹംഖാൻ രംഗത്തെത്തിയത്. ഇതാണോ ഇമ്രാൻഖാന്റെ പുതിയ പാകിസ്ഥാൻ എന്നും അവർ ചോദിച്ചു. മാത്രമല്ല, ഭീരുക്കളുടെയും തെമ്മാടികളുടെയും അത്യാഗ്രഹികളുടെയും നാട്ടിലേക്ക് സ്വാഗതമെന്നും റഹംഖാൻ പരിഹസിച്ചു. ബന്ധുവിന്റെ വിവാഹം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്റെ കാറിന് നേരെ വെടിയുതിർത്തുവെന്നും മോട്ടോർ ബൈക്കിലെത്തിയ 2 തന്നെ തോക്കിൻമുനയിൽ നിർത്തിയെന്നും അവർ ട്വിറ്ററിൽ കുറിച്ചു. എന്റെ പേഴ്സണൽ സെക്രട്ടറിയും ഡ്രൈവറും കാറിലുണ്ടായിരുന്നു. ഇതാണോ ഇമ്രാൻഖാന്റെ പുതിയ പാകിസ്ഥാൻ? ഭീരുക്കളുടെയും തെമ്മാടികളുടെയും അത്യാഗ്രഹികളുടെയും നാട്ടിലേക്ക് സ്വാഗതം. ഇങ്ങനെയാണ് ഇവർ ട്വീറ്റ് ചെയ്തത്. പരിക്കേറ്റില്ലെങ്കിലും സംഭവം തന്നിൽ രോഷമുണ്ടാക്കിയെന്നും ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും റഹംഖാൻ പറഞ്ഞു. ഭീരുത്വം നിറഞ്ഞ ഗൂഢശ്രമങ്ങൾ നടത്തുന്നതിനേക്കാൾ ഒരു നേരിട്ടുള്ള പോരാട്ടമാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു. മരണത്തെയോ പരിക്കിനെയോ താൻ ഭയപ്പെടുന്നില്ലെന്നും എന്നാൽ തനിക്കൊപ്പം പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്തായാലും പാകിസ്ഥാൻ പ്രേമികൾ സ്വപ്നം കാണുന്ന മധുര മനോജ്ഞമായ പാകിസ്ഥാന്റെ തനിനിറം ആ രാജ്യത്തിനകത്തുള്ളവർ തന്നെ വിളിച്ചു പറയുകയാണ്. ഇനി ഇവരെ ജീവനോടെ അവശേഷിപ്പിക്കുമോ പാകിസ്ഥാൻ എന്ന് മാത്രമേ ഓട്ടപ്രദക്ഷിണത്തിന് സംശയമുള്ളൂ. ഇനി ഓട്ടപ്രദക്ഷിണ കാഴ്ചകൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, ട്രെയിൻ യാത്രക്കിടെ യാത്രക്കാരനെ മർദ്ദിച്ച ASI MC പ്രമോദിന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ്. ഇന്റലിജൻസ് ADGP ആണ് സസ്പെൻഡ് ചെയ്തത്. യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ചതിനാണ് നടപടി. നേരത്തെ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി റെയിൽവേ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനു പുറമെയാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ മാവേലി എക്സ്പ്രസിൽ ഇന്നലെ രാത്രി തലശ്ശേരിക്ക് സമീപത്ത് വെച്ചായിരുന്നു യാത്രക്കാരന് മർദ്ദനമേറ്റത്. ഇയാൾ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും മറ്റ് യാത്രക്കാരോട് മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. യാത്രക്കാരെ മദ്യപിച്ച് ശല്യമുണ്ടാക്കിയെന്ന് തന്നെയാണ് പാലക്കാട് സബ് ഡിവിഷണൽ DYSP റിപ്പോർട്ടിൽ പറയുന്നതും. ഈ യാത്രക്കാരന്റെ കൈവശം ടിക്കറ്റ് ഇല്ലായിരുന്നു. ഇയാൾ 2 പെൺകുട്ടികളുടെ അടുത്തിരുന്നു. ഇയാളെ അവിടെ നിന്ന് മാറ്റുന്നതിനിടയിൽ നിലത്ത് വീണു. അതിനിടയിലാണ് ASI ചവിട്ടിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് 7 റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് പറഞ്ഞു. മർദ്ദനമേറ്റ യാത്രക്കാരനെ വടകര സ്റ്റേഷനിൽ ഇറക്കി വിട്ടിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്ത ഒരാളാണ് മർദ്ദന ദൃശ്യങ്ങൾ പകർത്തിയത്. യാത്രക്കാരനെ പോലീസുകാരൻ ബൂട്ടിട്ട് ചവിട്ടുന്നതിന്റെയും തള്ളി നിൽക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്.
ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് നാൾക്കുനാൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന നിലയിലാണ് ഇന്ന് കേരളം. ഇനി സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 2560 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 30 മരണം സ്ഥിരീകരിച്ചതായാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് എന്നത്തെയും പോലെ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.